25-ാമത് ദേശീയ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് മീറ്റിന് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ തുടക്കം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 600-ഓളം കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുക. കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങൾ ഷഹദ് റഹ്മാൻ നൽകും. ഷഹദ്, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നത്? വിവരങ്ങൾ. ആതിര, മേളക്ക് ഔപചാരിക ഉദ്ഘാടനം മേളയുടെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞു. അല്പസമയം മുൻപായിരുന്നു മേളയുടെ ഔപചാരിക ഉദ്ഘാടനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 2 മത്സരങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരം, അതിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മത്സരം കഴിഞ്ഞിരിക്കുന്നു. അതിൽ 10,000 മീറ്റർ ആണുങ്ങളുടെ മത്സരത്തിൽ ഉത്തർപ്രദേശ് സ്വദേശി കാർത്തിക്കാണ് സ്വർണം നേടിയിട്ടുള്ളത്. സ്ത്രീകളുടെ വിഭാഗത്തിൽ വരുമ്പോൾ മഹാരാഷ്ട്ര സ്വദേശിനി സഞ്ജീവിനിയാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്കാണ് മത്സരങ്ങളുള്ളത്. ഉച്ചയ്ക്ക് വനിതകളുടെ പോൾവാട്ട് മത്സരമാണ് നടക്കുന്നത്. കടുത്ത കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. നമുക്കറിയാം, ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ മത്സരങ്ങളിലേക്ക്, ഇനി വരാനിരിക്കുന്ന വിവിധ മത്സരങ്ങളിലേക്കുള്ള ഒരു സെലക്ഷൻ റൗണ്ട് കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വാശിയേറിയ മത്സരം തന്നെയായിരിക്കും നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെ നടക്കാനിരിക്കുന്നത്, അതായത് ഈ മത്സരങ്ങളിൽ തന്നെ വളരെ ഗ്ലാമർ ഇനങ്ങളായ 100, അതുപോലെ തന്നെ 400, 1500 മീറ്റർ ഓട്ട മത്സരങ്ങളാണ് രാവിലത്തെ സെക്ഷനിൽ നടക്കുക. ഉച്ചയ്ക്ക് ശേഷം ജാവലിൻ ത്രോ നടക്കും. ഈ ജാവലിൻ ത്രോ മത്സരങ്ങൾ വൈകിട്ടോടുകൂടിയായിരിക്കും അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ലോങ് ജമ്പ്, അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് തുടങ്ങിയ മത്സരങ്ങളും നടക്കും. ശരി ഷഹദ, 25-ാമത് ദേശീയ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് മീറ്റിന് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ തുടക്കം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 600-ഓളം കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുക. വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.